അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഞാൻ ചുസ്വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞളും മുളകും ചേർത്തിട്ട് കുറച്ച് മസാലപ്പൊടിയും. അത് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് ഒന്ന് രണ്ട് ഭാഗവും മുരിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി ഇതേ ഫ്രൈ പാനിലേക്ക് തന്നെ നമുക്കൊരു രണ്ട് സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഈ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, കറിവേപ്പില ഇവയൊക്കെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിക്കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് വഴറ്റിക്കൊടുക്കാം. കുറച്ച് അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് ചിക്കൻ പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിക്കൊടുക്കാം. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു മൂന്ന് മുട്ട മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പത്ത് ടീസ്പൂൺ മൈദ, ഇതും ചേർത്തൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം, എല്ലായിടത്തും ഫില്ലിംഗ് എത്തണം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിൻ്റെ വശങ്ങളിലേക്കും ഒക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി സെറ്റ് ചെയ്ത് വെക്കാം. താഴെ ഒരു പഴയ ഫ്രൈ പാൻ ചേർത്ത് വെച്ച് ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടി ഞാൻ തക്കാളി അരിഞ്ഞതും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുക്കാൽ മണിക്കൂറോളം ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അത് മുകൾ ഭാഗം ഒന്ന് വേവാനാണ്. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയിലേക്ക് ഒരു പീസ് ക്യാരറ്റ് അരിഞ്ഞതും ഒരു ചെറുനാരങ്ങ തൊലി ചെത്തി അരിഞ്ഞതും ആവശ്യത്തിനുള്ള പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിനാവശ്യമായി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്, പിന്നെ കുറച്ച് വെള്ളം. ആദ്യം കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുക്കാം, പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ക്യാരറ്റ് അടിഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇതൊന്ന് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ക്യാരറ്റിൻ്റെ ആ പീസൊക്കെ മാറി കിട്ടാനാണ്. ഇതിപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.